സ്വർണക്കള്ളക്കടത്ത് കേസിലെ പ്രതിയായ സ്വപ്ന സുരേഷിന് നെഞ്ചുവേദന നെഞ്ചുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് സ്വപ്നയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. എങ്കിലും നിരീക്ഷണത്തിൽ വച്ചിരിക്കുകയാണ് ഇപ്പോൾ സ്വപ്ന സുരേഷിനെ. തിരുവനന്തപുരം സ്വർണക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷിനെ നെഞ്ചുവേദനയെ തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. രക്തസമ്മർദ്ദത്തിൽ ഉണ്ടായ ഏറ്റക്കുറിച്ചിലാണ് നെഞ്ചുവേദനയ്ക്ക് കാരണമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. മറ്റ് ഗൗരവതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ സ്വപ്നയ്ക്കില്ല എന്നും മെഡിക്കൽ കോളേജ് വൃത്തം വ്യക്തമാക്കി. വിശദമായ പരിശോധനകൾ നടന്നു വരുന്നതാണ്. മറ്റെന്തെങ്കിലും കുഴപ്പങ്ങൾ സ്വപ്നയ്ക്കുണ്ടോ? പ്രാഥമികമായ പരിശോധനയിൽ നെഞ്ചുവേദന മാത്രമാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. അത് രക്തസമ്മർദ്ദത്തിലെ മാറ്റത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന സ്വാഭാവികമായിട്ടുള്ള ഒരു നെഞ്ചുവേദനയാണ്. ഇനി വിശദമായ പരിശോധന നടത്തും. ആ പരിശോധനയിൽ മറ്റ് എന്തെങ്കിലും ഗൗരവതരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടോ, അസുഖങ്ങളുണ്ടോ എന്നുള്ള കാര്യവും പരിശോധിക്കുമെന്നാണ് മെഡിക്കൽ കോളേജ് വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത്. 2 ദിവസം ജയിലിൽ നിരീക്ഷണത്തിൽ കഴിയേണ്ടി വരുമെന്നാണ് ആശുപത്രി വൃത്തങ്ങൾ നൽകുന്ന സൂചന. കാക്കനാട് ജയിലിൽ കഴിയുകയായിരുന്ന സ്വപ്ന സുരേഷിനെ വെള്ളിയാഴ്ചയാണ് വിയ്യൂർ ജയിലിലേക്ക് മാറ്റിയത്. അതീവ സുരക്ഷാ വിഭാഗത്തിലുള്ള ജയിലിലാണ് സ്വപ്ന സുരേഷിനെ പാർപ്പിച്ചിരിക്കുന്നത്. ഇന്നാണ് അത്തരത്തിൽ നെഞ്ചുവേദന അനുഭവപ്പെട്ടത്. തുടർന്ന് ജയിൽ അധികാരികളെ അറിയിക്കുകയും അവർ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് സ്വപ്ന സുരേഷിനെ കൊണ്ടുപോവുകയും ചെയ്യുകയായിരുന്നു. ആദ്യത്തെ പരിശോധനയിൽ നെഞ്ചുവേദന ഉണ്ട് എന്നുള്ള കാര്യം ഡോക്ടർമാർ ഉറപ്പിച്ചു. രക്തസമ്മർദ്ദം ഇപ്പോൾ നിരീക്ഷിച്ചു വരികയാണ്. രക്തസമ്മർദ്ദത്തിൽ ഇപ്പോഴും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായി വരുന്നു എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഏതായാലും വരുന്ന മണിക്കൂറുകൾക്കകം തന്നെ കൃത്യമായ ശരീരപരിശോധന അല്ലെങ്കിൽ രോഗപരിശോധന നടത്തും എന്ന് തന്നെയാണ് മെഡിക്കൽ കോളേജ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. രോഗപരിശോധനയെ തുടർന്ന് എന്തെങ്കിലും ഗൗരവമായിട്ടുള്ള അസുഖമുണ്ടോ എങ്കിൽ സ്വപ്നയെ കൂടുതൽ കാലം നിരീക്ഷണത്തിൽ വെക്കേണ്ടി വരുമെന്ന് തന്നെയാണ് ഡോക്ടർമാർ ഇപ്പോൾ അറിയിക്കുന്നത്.